ഗൈസ്, നമ്മളിപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവുക കേട്ടോ. അപ്പോൾ നമ്മൾ വെളുപ്പിന് 4 മണിക്ക് നമുക്ക് ഇറങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞുമ്മാടെ വീട്ടിൽ, അതായത് കായംകുളത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വെളുപ്പിന് തന്നെ കായംകുളത്ത് ചെന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ വന്ന് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒന്നും കൂടെ നമ്മുടെ ഭർത്താക്കന്മാരില്ല കേട്ടോ, നമ്മളെല്ലാവരും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളേ. അപ്പോൾ ഗായ്സ്, അവർക്കൊക്കെ ആണെങ്കിൽ ലീവ് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഒരു ദിവസം നിങ്ങളൊന്ന് എൻജോയ് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് അവർ ഹാപ്പിയായിട്ട് വിട്ടതാ കേട്ടോ. അപ്പോൾ നമ്മളും ഹാപ്പി ആയിട്ടൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പോകുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ടാട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെ പോകുന്ന കേട്ടോ. വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ, നമ്മളെന്നും വീട്ടിൽ ഇരിക്കല്ലേ. അപ്പോൾ വല്ലപ്പോഴും നമുക്കൊന്ന് പുറത്തു എൻജോയ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ ഇറങ്ങിയതാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വിജയദശമിയൊക്കെ ആയതിനെ കൊണ്ട് സ്കൂളൊക്കെ അവധിയല്ലേ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് എല്ലാവരും പുറത്തു പോകാനായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങിയ ഒരു ആ ഒരു ടൈമാണ് ഈ ഒരു 2 ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല തിരക്ക് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കും നമ്മൾ കേട്ടോ. പക്ഷെ നല്ല താമസം ഉണ്ടായിരുന്നു ഫുഡ് കിട്ടാൻ കേട്ടോ, തിരക്കായിരുന്നു. അപ്പോൾ 5 ഉം 5 ഉം ഒക്കെ ഇരുന്നിരുന്ന് കുഴഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ വന്നു. നമ്മൾ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലായിരുന്നു, എന്നാലും നമ്മൾ കഴിച്ചു. അങ്ങനെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കയറിയപ്പോഴത്തേക്കിന് എൻ്റെ 5 ഉം ഉമ്മയാ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ബൈക്കിലിരിക്കുക, എന്നെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങി. 5 ഉം ആണെങ്കിൽ നല്ല ഹാപ്പി കേട്ടോ. അപ്പോൾ ആതിരപ്പള്ളിയിലോട്ട് പോകുന്ന വഴിയിൽ ഇതേ ഈ ഒരു പന കണ്ടു കേട്ടോ. ഞാൻ ആദ്യം തെങ്ങാന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് പനയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. എന്ത് തരം പനയാണെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറ. അപ്പോൾ ആതിരപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട വേറൊരു വെള്ളച്ചാട്ടം ഏത് കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടി ഒതുക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയില്ല. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല. അത് നഷ്ടമായി പോയി എന്ന് പിന്നെ തോന്നി. പോകുന്നതിൻ്റെ ഇരുവശത്തും അപാര കാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞുമ്മ ആണെങ്കിൽ ഈ മാങ്ങ ഇങ്ങനെ ഉപ്പിലിട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു ടൈമിൽ നമ്മൾ കഴിക്കാത്ത സാധനവും കഴിച്ച് പോകും കേട്ടോ. അപ്പോൾ അതൊരു വൈബല്ലേ, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു രസമാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാത്ത സാധനമൊന്നും അല്ല, ഞാൻ കഴിക്കുന്ന സാധനമാകട്ടെ, എനിക്കിഷ്ടമുള്ള സാധനം ഇത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ വാഴച്ചാല് വാട്ടർഫോൾസിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആതിരപ്പള്ളിയിലോട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻട്രൻസിൽ നിന്ന് കുറച്ചൊന്ന് ഉള്ളിലോട്ടൊന്ന് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇരു വശത്തും കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൈബാണ് കേട്ടോ, ഉള്ളിലൂടെ നടക്കാൻ നല്ല വൈബാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന കുട്ടീസും വലിയവരൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തൊക്കെ നടന്നു പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴച്ചാൽ വാട്ടർഫോൾസ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ലയോ. വിജയദശമിയൊക്കെ ആയതുകൊണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നിറങ്ങുമായിരുന്നു. അപ്പോൾ നമ്മളും അതും കൊണ്ടാണല്ലോ പോയത്. വിജയദശമി ആയതുകൊണ്ട് കൊച്ചുങ്ങൾക്കൊക്കെ അവധി ആയതുകൊണ്ട് നമ്മളും പോയത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാട്ടർഫോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മേളിൽ നിന്ന് വീഴുന്ന വെള്ളമല്ല, ഇങ്ങനെ നിരന്ന് ഒഴുകുന്നത്. നല്ല രസമാണ് കാണാൻ. കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ നല്ലതാണ്, വേറെ ഒന്നുമില്ല, കാണാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം പോകുന്നത്. പിന്നെ അവിടെ നടക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം നടക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് കുറേ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് പാതയൊക്കെ ഉണ്ട് നടന്നു പോകാനായിട്ടേ. പിന്നെ ഇതേ ഇത് കണ്ടോ, മുളപ്പാലം, അതും അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടക്കാനായിട്ട് കയറുമ്പോൾ കുറച്ച് പേടി തോന്നും, പക്ഷെ നല്ല രസമാണ് നടക്കാനായിട്ട്. പിന്നെ ഇതേ ഈ ഒരു പാർക്കെട്ടിൻ്റെ സൈഡിൽ കൂടെ നടക്കാനായിട്ട് അവർ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുകൂടെ നടക്കാം, പക്ഷേ അതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, അപകടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പാത ചെയ്ത് കേട്ടോ, ഇറങ്ങാനൊന്നും കഴിയില്ല, പക്ഷെ നടക്കാൻ നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സിറ്റ് ഇത് വഴി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാഴച്ചാൽ കഴിഞ്ഞ് നമ്മൾ ആതിരപ്പള്ളിയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത്, വാഴച്ചാൽ തിരക്കൊന്നും ഒരു തിരക്കേ അല്ലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ആതിരപ്പള്ളിയിലെ തിരക്കുണ്ടോ. എൻ്റെ അമ്മ, ഇവിടെ വന്ന മനുഷ്യരുടെ വണ്ടി ആയത് കേട്ടോ. ഒരു 2 കിലോമീറ്റർ ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് നടക്കുവാണ് അങ്ങോട്ട് ചെല്ലേ. അങ്ങനെ കുറേ നടന്നിട്ട് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ പിന്നെ എൻട്രൻസിലെത്തി. ഇവിടെ എല്ലാം പാസ്സാണ് കേട്ടോ, പാസ് മുഖേനെ കയറ്റുന്നത്. നല്ല തിരക്കാണ് കേട്ടോ, തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കാണിക്കാം ഞാൻ. ദേ കണ്ടോ, ഇതൊന്നും അല്ല തിരക്ക്, അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എനിക്കെല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നല്ല സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ കുരങ്ങച്ചന്മാരൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് കേട്ടോ. അപ്പോൾ ഇവിടെയും കുറേ കൽപ്പടവുകളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പൊ ഈ കൽപ്പടവുകളൊക്കെ ഇറങ്ങി താഴെ ചെല്ലുമ്പോഴാണ് വാട്ടർഫോൾസ്. പക്ഷേ ഇറങ്ങി തുടങ്ങിയപ്പോൾ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഇറങ്ങി തുടങ്ങിയപ്പോൾ അറിഞ്ഞു, എൻ്റെ മക്കളെ പോയി പോയി ഒരുപാട് വന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയവർക്ക് കാര്യം എന്തോ അത് മനസ്സിലായി കാണും. കാര്യം വേറൊന്നും അല്ല, ദേ ഇതുപോലൊരു 4-5 ലെയർ നമ്മൾ കയറി ഇറങ്ങണം കേട്ടോ. ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷെ കയറുമ്പം എൻ്റെ പൊന്നിടാവേ ഒരുപാട് ഇളകി കയറി കയറി. ഊട്ടിയിലെ ചുരം നടന്നു കയറി ഇതിൽ ഈസി ആയിരിക്കും എൻ്റെ പൊന്നു മക്കളെ. അങ്ങനെ ഒരു വിധത്തിൽ ഇരുന്ന് നിരങ്ങിയൊക്കെ താണ്ടേ നമ്മൾ വാട്ടർഫോൾസിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. കാണാൻ നല്ല രസം കേട്ടോ, ഭയങ്കര വെയിലാണ്. പക്ഷെ കൊച്ചു കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ പോയാൽ പെട്ടുപോകും. ആ ഇതിനെയും കൊണ്ടല്ലോ ഞാൻ പോയത്, ഞാൻ പെട്ടുപോയി പറയണ്ടല്ലോ. നല്ല തിരക്കാട്ടോ, ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ മാത്രമല്ല, അത് വേറെ ഒന്നും ഇല്ല ഇവിടെ കാണാൻ. വെള്ളത്തിലിറക്കത്തൂടിയില്ല അവർ, ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രം കേട്ടോ ഇത്രയും ജനങ്ങൾ അവിടെ തിങ്ങി നിൽക്കുന്നത്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനപ്പം അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ ചെറിയൊരു ഓലപ്പര പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നിരുന്നു കേട്ടോ. എനിക്കതല്ല മനസ്സിലാവാത്ത, കഷ്ടപ്പെട്ട് എന്തൊരു പാടാന്നറിയോ ആ പടവുകളൊക്കെ ഇറങ്ങി വരാനായിട്ട്. അതൊക്കെ ഇറങ്ങി വന്നിട്ട് ദേ ഇറങ്ങി വരുന്നതിനെക്കാട്ടിലും കഷ്ടമൊക്കെ ഏറുന്ന കേട്ടോ. ഈ ഒരൊറ്റ കാഴ്ച കാണാൻ വേണ്ടി മാത്രമാണല്ലോ വരുന്നത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് നഷ്ടം തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. നിന്നിട്ടും കാര്യമില്ല, പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഒരു ഫോൾസ് കാണാനായിട്ട്, വാട്ടർഫോൾസ് കാണാൻ. അപ്പോൾ നമ്മൾ കയറി വരുന്നതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ നിൽക്കി നിരങ്ങി മുക്കി മൂളിയൊക്കെ മുകളിൽ കയറി പറ്റി. അപ്പം നന്നായിട്ട് ക്ഷീണിച്ച് ഞങ്ങൾ രണ്ട് കൂട്ടരും കേട്ടോ, കൊച്ചുങ്ങളും ക്ഷീണിച്ച് ഞങ്ങളും ക്ഷീണിച്ച്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ച് കൊടുത്തു ചില്ലാക്കി, പിന്നെ ഞങ്ങളും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു, അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ അവിടുന്ന് കയറിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3-3.5 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളെ അങ്കമാലിയിൽ അമ്മാവിന്റെ കടയിൽ തീറ്റിക്ക് തുടർന്നു പറഞ്ഞാൽ അങ്കമാലിയിൽ അമ്മാവിന്റെ കടയിൽ കൊണ്ടുപോയി. അങ്കമാലിയിൽ അമ്മാവിന്റെ കടയിൽ വല്ല കാണുമോ? 5 മണിയായി. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അങ്കമാലിയിലുള്ള ഈ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് ഇവിടം വരെ വിശന്ന് വലഞ്ഞു തന്നാട്ടെ. ഈ ഒരു ഹോട്ടലിൻ്റെ പേരെന്തുവായിരുന്നു? ക്യൂല് തുടങ്ങുന്ന എന്തോ ഒരു പേരാട്ടോ, എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ നല്ല ഫുഡും നല്ല സീനറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ഹോട്ടലിൽ എന്തോ കായലിൻ്റെ സൈഡാണ് നമുക്ക് ആ ഒരു വൈബായിട്ട് കിട്ടുന്നത്. ഇപ്പുറത്തെ സൈഡ് കായലാണ്, അപ്പം നമ്മൾ ഇരിക്കുന്ന കാണാൻ പറ്റും, നമുക്ക് കായലൊക്കെ കാണാൻ പറ്റും. പിന്നെന്താ, നമ്മളെല്ലാവരും ഒരു ടേബിളിൽ തന്നെ ഇരുന്ന കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഈ ഒരു ജെല്ലിക്കെട്ട് മന്തി കഴിക്കാൻ അവിടെ വരെ പോയേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വണ്ടിയിൽ കയറി. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, നമ്മൾ വേറെ ഒരു സ്ഥലത്ത് കൂടെ പോകാൻ പ്ലാൻ ചെയ്ത് നടന്നില്ല. അപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ.